ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. വളരെ ചെറിയൊരു സവാള നന്നേ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് നന്നേ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ആവശ്യമായിട്ട് വരും. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് കഷ്ണം ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ചിക്കൻ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ചിക്കനാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടതൊരു മുട്ടയാണ്. അതും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാനെടുത്തത് ചെറിയ പാത്രമായിരുന്നു. അപ്പോൾ അത് തികയാത്തത് വന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുത്തു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്പം ലൂസായി പോവും. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഒരു ബ്രെഡും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ബോൾസ് ഉണ്ടാക്കുന്ന സമയം നല്ല ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ആ സമയത്ത് അല്പം കൂടി വലുതാകും. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയാൽ മതി. വീടിൽ കാണുന്ന ഇത്രയും വലിപ്പത്തിൽ നിങ്ങൾ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഈ മുഴുവനും ഇതേപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയുമാണ്. ചിക്കൻ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് ചിക്കൻ അവോയ്ഡ് ചെയ്യാം. ഒരു വെജിറ്റബിൾ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം മുഴുവനും ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്പം മൈദയാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുത്തു. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തു. ബ്രെഡ് നന്നേ നൈസായിട്ട് പൊടിക്കണ്ട, അല്പം വലിയ തരിയോട് കൂടി വേണം പൊടിക്കാൻ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തു. അല്പം കൂടുതൽ തന്നെ ഓയിൽ വേണം, നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്കണം. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മൈദ മാവിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇടത് കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാൻ. അല്ല എങ്കിൽ നനവ് കൂടി ബോൾസൊക്കെ ഒരു ഷേപ്പില്ലാതെ പോലെ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ വീടിൽ കാണുന്ന രീതിയിൽ ഇടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. മുഴുവനും ഞാൻ ബ്രെഡ് ക്രംസൊക്കെ നന്നായി പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിലിടുന്ന സമയത്ത് വീണ്ടും ഒന്ന് നന്നായി ടൈറ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അല്ല എങ്കിൽ ഓയിലിടുന്ന സമയത്ത് ഈ ബ്രെഡ് ക്രംസൊക്കെ ഓയിലിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. പിന്നെ ഓയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിലിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഗോൾഡ് കളർ ആവുന്നത് വരെ സ്പൂണ് കൊണ്ട് ഇളക്കാൻ പാടില്ല. നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡ് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്.
എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പം നന്നായിട്ട് ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്നും വാങ്ങാം. വീട്ടിൽ കാണുന്നത് ശ്രദ്ധിക്കുക, ഈ കളറായാൽ മാത്രം ഓയിലിൽ നിന്നും വാങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു, ഇനി രണ്ടാമത്തെ ബാച്ചും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ചൂടായ ഓയിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായി കരിഞ്ഞ പോലെ ആയിപ്പോവും, അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലിട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ലൈറ്റ് ഗോൾഡായി കിട്ടും. അതിനുശേഷം മാത്രം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി, അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഓയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്നും വാങ്ങാം. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതേപോലെ ഓയിലിൽ നിന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല കിളികിലാ സൗണ്ടുള്ള അടിപൊളി ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുണ്ടാക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ ടൈം വെച്ചാൽ ഇത് സോഫ്റ്റായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ നല്ല നല്ല റംസാൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.